നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് തുലാമാസ വിശേഷത്തിലേക്ക് വരുമ്പോൾ ശനീശ്വരൻ്റെ പിറന്നാൾ മാസമാണ്. പ്രണവമലയിൽ ശനീശ്വരന് അതിഗംഭീരമായിട്ട് പാക്കേജ് പൂജകൾ നടക്കുന്നു. അങ്ങനെ പ്രണവമലയുടെ തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയുടെ ഭക്തർക്ക്, ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയത്തിൻ്റെ ഫോളോവേഴ്സിനെല്ലാം സമൃദ്ധിയുടെ ഉത്സവമായി ജീവിത വിജയത്തിനു വേണ്ടി 27 ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിൽ ശനീശ്വരന് വഴിപാടുകളൊക്കെ ചെയ്ത് ജീവിത സമൃദ്ധിയിലേക്ക് എത്താൻ ഈ തുലാമാസം എല്ലാവർക്കും സാധിക്കും. അതോടൊപ്പം തന്നെ തുലാമാസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, സൂര്യൻ നീചം ചെയ്യുന്ന മാസമാണ്. ശനിയുടെ പിതാവാണ് സൂര്യൻ. സൂര്യൻ ഉച്ചം ചെയ്യുന്നത് മേടമാസത്തിലും ശനി നീചം ചെയ്യുന്നത് മേടം രാശിയിലും. അപ്പോൾ അച്ഛനും മകനും നേരെ വിപരീതമായി നിന്നുകൊണ്ട് ഉച്ചവും നീചവും ചെയ്യുമ്പോൾ സൂര്യൻ്റെ അതിനീച ദിവസങ്ങൾ തുലാം 13 വരെയാണ് നീളുന്നത്. അപ്പോൾ ഈ 13 ദിവസങ്ങളിൽ നിങ്ങൾക്ക് ശുഭകാര്യങ്ങൾ, അതായത് പുതിയ സംരംഭങ്ങൾ തുടങ്ങുക, വിവാഹം നടത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം 13 ദിവസം വരെ ഒഴിവാക്കുകയാണെങ്കിൽ പിന്നീടുള്ള കാലം ദുഃഖിക്കേണ്ടി വരില്ല. അപ്പോൾ പാരമ്പര്യവാദികൾക്ക് ഇങ്ങനെയുള്ള കണക്കൊന്നുമില്ല. അവർക്ക് ഏത് ദിവസമാണ് മുഹൂർത്തം കൊടുക്കേണ്ടത് ഇതൊന്നും കൃത്യമായിട്ട് അറിഞ്ഞുകൂടും. പിന്നെ അഷ്ടമശുദ്ധി നോക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണ്, ചൊവ്വ 12 നിൽക്കുകയോ നോക്കുകയോ ചെയ്യുമ്പോൾ മുഹൂർത്തം കൊടുക്കാൻ പാടില്ല, ഇതൊന്നും അവരെ സംബന്ധിച്ച് ബാധിക്കുന്നൊരു പ്രശ്നമല്ല. പഞ്ചാംഗത്തിൻ്റെ ബാക്കിൽ കുറച്ച് മുഹൂർത്തം എഴുതിയുണ്ടാവും, അതങ്ങ് എഴുതി കൊടുക്കും. ഇപ്പോൾ പാരമ്പര്യത്തെ മാത്രം വിശ്വസിച്ച് നടക്കുന്ന ആളുകൾ ഇതിൽ ചെന്ന് ചാടും. ചാടിക്കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, കല്യാണം കഴിഞ്ഞ് ഒരു വർഷം അല്ലെങ്കിൽ ഒരു മാസം അതിനുള്ളിൽ ഡിവോഴ്സായി പിരിഞ്ഞ് നിൽക്കുന്നു. പിന്നെ നമ്മുടെ അടുത്ത് വന്ന് പരിഹാരം ചോദിക്കുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, മുഹൂർത്ത രാശി എടുക്കുമ്പോൾ 3 പ്രാവശ്യം മുഹൂർത്തം മാറ്റി എഴുതി കൊടുത്തപ്പോൾ മൂത്രമായി മാറി എന്ന രീതിയിലേക്കുള്ള മുഹൂർത്തം എടുക്കരുത്. നമുക്ക് വിവാഹമായാലും തൊഴിലാണെങ്കിലും കൃത്യസമയമൊക്കെ നോക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയത്തിൻ്റെ മുഹൂർത്തങ്ങൾ എടുക്കുന്നതിന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശിക്ഷണങ്ങൾ, ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയം എന്ന പേരിൽ തന്നെ ജ്യോതിഷാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്, അവരിലേക്ക് എത്തി രക്ഷപ്പെടാം. അതോടൊപ്പം തന്നെ ടെലഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് അവിടെ ഇങ്ങനെയുള്ള മുഹൂർത്ത സംശയങ്ങളൊക്കെ ചോദിച്ചാൽ അവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ മറുപടി നൽകും. പിന്നെ നല്ല രീതിയിലേക്കൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ കൺസൾട്ടേഷൻ എടുത്തെത്താം. അതേപോലെ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം സൂര്യൻ നീചം ചെയ്യുന്ന അതിനീചത്തിൽ 13 ദിവസമാണ് കാണുന്നത്. ഇത്രയും ഈ 13 ദിവസത്തൊക്കെ ഒഴിവാക്കിയിട്ടൊക്കെ എടുത്താൽ പിന്നീടുള്ള കാലം ജീവിതത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് ഖേദിക്കേണ്ടി വരില്ല. കാരണം പലരും പറയുന്നൊരു കാര്യമാണ് നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോ ചെയ്യാറുണ്ട്. ഒരുപാട് നമുക്ക് ജോൺസൺ എന്ന് പറയുന്ന ക്രിസ്ത്യാനി യുവാവ് ഇസ്രായേലിൽ നിന്ന് വിളിച്ചു കഴിയുമ്പോൾ ആളോട് ഞാൻ 1.5 മണിക്കൂർ സംസാരിച്ചു ഫോണിലൂടെ തന്നെ. പക്ഷേ ആ ഫോൺ തീരുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹം നമുക്ക് 10,000 രൂപ പൂജയ്ക്കുള്ള പൈസ അടച്ച് ബുക്ക് ചെയ്തു. 15,660 രൂപ പൂജയ്ക്ക് തടസ്സം കൂടാതെ വരാൻ വേണ്ടി ബുക്ക് ചെയ്തു. അങ്ങനെ നമ്മളിവിടെ എപ്പോഴും 56,000 രൂപ എന്ന് പറയുന്നത് 10,000 അടച്ച് ബുക്ക് ചെയ്ത് 6 മാസം എടുക്കും. പെട്ടെന്ന് കിട്ടിയ 76,000 രൂപ വേണം ഒരു മാസത്തിനുള്ളിൽ. അപ്പോൾ എന്തായാലും ആ യുവാവ് 76,000 രൂപയ്ക്കുള്ള പൂജയ്ക്കാൻ ബുക്ക് ചെയ്തു. എത്രയും പെട്ടെന്ന് തന്നെ ആഹ്വാന പൂജയിൽ വന്ന് പങ്കെടുത്തു, ജീവിതം രക്ഷപ്പെട്ടു. പിന്നെ ഒരുപാട് വഴിപാടുകൾ എല്ലാ മാസം ചെയ്യുന്നു, ഇടയ്ക്ക് ഇസ്രായേലിൽ പോകുന്നു, തിരിച്ചു വരുന്നു. അങ്ങനെ നല്ല രീതിയിലാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കോട്ടയത്ത് നമുക്ക് സനാതനധർമ്മ സംഘത്തിൻ്റെ ജില്ലാ മീറ്റിംഗ് വെച്ചപ്പോൾ ആ വേദിയിൽ വന്ന് അദ്ദേഹം പ്രസംഗിച്ചു. ആൾ പറഞ്ഞൊരു കാര്യം, ക്രിസ്ത്യാനിയാണ്, ക്രിസ്തീയ സഭകളുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഒരുപാട് കാലം ഏകോപന സമിതിയൊക്കെ ഉണ്ടാക്കി അതിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ജ്യോത്സ്യന്മാർക്ക് ഒരുപാട് പൈസ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് പൂജാരിമാർക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതേപോലെയുള്ള ഒരു ജീവിത സാഹചര്യം സംവിധാനം ലോകത്തിലെവിടെയും കണ്ടില്ല. ഒരുപാട് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. അതേപോലെ തന്നെയാണ് മറ്റൊരു യുവാവ്, നിപുകൃഷ്ണൻ എന്ന് പറയുന്ന യുവാവ് നായർ സമുദായമാണ്. അദ്ദേഹം കൺസൾട്ടേഷൻ എടുക്കുന്ന സമയത്ത് പറഞ്ഞു തീരുന്നതിന് 10,000 രൂപ അടച്ച് ബുക്ക് ചെയ്തു. അതേപോലെ ഒരു മാസത്തിനുള്ളിൽ ഒന്ന് ആവാഹന പൂജ കഴിഞ്ഞു. ആ പൂജ കഴിഞ്ഞ് ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ട്. ഒരു മാസത്തിനുള്ളിൽ 2,50,000 രൂപയുടെ സ്വപ്നതുല്യമായ ഒരു ഫ്ലാറ്റിൽ കുടിയിരിക്കാൻ സാധിച്ചു. അത് ഇവിടെ നിന്ന് വാസ്തുവാചാര്യം പോയി തെക്കിഴക്കായി നിന്ന് അടുക്കള പ്രത്യേക പെർമിഷനൊക്കെ വാങ്ങി അദ്ദേഹം അത് വടക്കിഴക്കിലേക്ക് മാറ്റി. പിന്നെ നമ്മുടെ ക്ഷേത്രാങ്കണത്തിലത്തെ പോറ്റിമാർ പോയി അവിടെ ഗണപതി ഹോമം ഭാഗസേവം നടത്തി. ഞങ്ങൾ ഒരാഴ്ച ഹൈദരാബാദ് അദ്ദേഹത്തിൻ്റെ ക്ഷണപ്രകാരം ടൂറ് പോയി അവിടുത്തെ പല സ്ഥലങ്ങളും കണ്ടു, ചാർമിനാർ കണ്ടു, അങ്ങനെ പല സംഭവങ്ങളും കണ്ട കൂടുതൽ. അദ്ദേഹം കോർപ്പറേറ്റ് സ്ഥാപനമാണ് നടത്തുന്നത്, IT മേഖലയിൽ 100 കോടിക്ക് മേലെ ആസ്തിയിലേക്ക് കടന്നു വന്ന ഒരു വലിയ സ്ഥാപനം. ആ ഓഫീസിലൊക്കെ പോയി അതെല്ലാം നല്ല രീതിയിൽ തന്നെ വീഡിയോ എടുത്തു. ഹൈദരാബാദ് നഗരത്തിൻ്റെ ഭംഗി ആസ്വദിച്ചു.
രാത്രി വീഡിയോ എടുത്തു, ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്? ചിലർക്ക് ഈശ്വരൻ്റെ സ്പാർക്ക് അടിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് എല്ലാ കാര്യം മനസ്സിലാവും. അപ്പം അങ്ങനെ ആ ജീവിതത്തിൻ്റെ ഒരു ഗതി തിരിക്കാൻ സാധിക്കുന്നതിൻ്റെ പുണ്യമായിട്ടാണ് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ അത്രയും ത്യാഗം സഹിച്ചെല്ലാം ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഈ ആൾ ദൈവങ്ങളും അതേപോലെ മരിച്ച മനുഷ്യൻ ദൈവമാണെന്ന് കരുതി ഒരുപാട് ഉത്ബോധനമൊക്കെ എന്നീ പിന്നാലെ പോകുമ്പോൾ നമുക്ക് എല്ലാവരും മനുഷ്യരാണെന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് മഹർഷിമാർ ജ്യോതിഷവും പൂജയും എല്ലാം കണ്ടുപിടിച്ച് തന്നതെന്നും അതിന് പ്രത്യേകിച്ച് കുലത്തിൻ്റെ ഒന്നും ഒരു പ്രാധാന്യമില്ല എന്നും അതേടൊപ്പം തന്നെ നമ്മൾ ഇതോടൊപ്പം നിരവധി അനുഭവസാക്ഷ്യ വീഡിയോകൾ ഇതിൻ്റെ പിന്നാലെ കാണിക്കുന്നു. ഇതെല്ലാം കാണിച്ചു തന്നിട്ടും ഒരു പാരമ്പര്യവാദിയും ഇതേവരേക്ക് ഇങ്ങനൊരു സംവിധാനം ചെയ്യുന്നില്ല, എന്നിട്ട് പോലും പകച്ചു നിൽക്കുകയാണ്. ഇന്ന് നമുക്കിവിടെ എറണാകുളത്തുള്ള ഒരു പാർട്ടി കൺസലേഷൻ എടുത്ത് വലിയ പ്രൗഢിയൊക്കെയാണ് അവർ പറയുന്നത്, വലിയ സ്ഥാനത്തൊക്കെ ഇരിക്കണം. പക്ഷേ അവർക്ക് ജീവിതത്തിൽ ഒരു ഗതിയും പരഗതിയില്ല, നല്ലൊരു വീടുണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെല്ലാം കാര്യങ്ങളും കണ്ട് പറഞ്ഞു, വീഡിയോ കാണേണ്ടി വർഷങ്ങളായി, എന്നിട്ട് എന്താണ് വരാഞ്ഞത്? ഒന്ന് ദൂരം കൂടുതൽ, ഇത് എറണാകുളത്ത് നിന്ന് മൂവാറ്റുപണിക്ക് വരാൻ ദൂരം കൂടുതൽ. അപ്പോൾ വിദേശങ്ങളിലുള്ള കഴിഞ്ഞ ആവാഹന പൂജയിൽ സ്പെയിനിലുള്ള ഒരു ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇതൊരു കൺസൾട്ടേഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളി ജാതകം നോക്കണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ജാതകമാണോ പ്രശ്നമാണോ? അപ്പോൾ ജാതകത്തിൽ ഗംഭീരത എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഗതിയിലെ പരഗതിയിലെ കടം കയറി നിൽക്കാണ് സ്പെയിനിലാണെന്ന് പറയാനേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും തൽക്കാല വഴിപാടെന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുത്തു. ഈ പറഞ്ഞ പോലെ 17,660 രൂപയുടെ, അതായത് 27 ദേവതകൾക്ക് മുട്ടർക്കൽ, 27 ദേവതകൾക്ക് നിവേദ്യം, 27 ദേവതകൾക്ക് ഭാഗ്യസൂക്തം, 27 ദേവതകൾക്ക് തട്ടസമർപ്പണം, അങ്ങനെ എല്ലാം കൂടി 17,660 രൂപ. അപ്പോൾ ആളുകൾ ചോദിച്ചതൊക്കെ ചെയ്ത വല്ല മാറ്റമുണ്ടോ? കാരണം ഒരുപാടൊക്കെ ചെയ്തു പലയിടത്തും ഒരു ഗുണമില്ല. നമ്മൾ ചെയ്ത് നോക്കൂ, നല്ല മാറ്റമുണ്ടാവും. അങ്ങനെ ചെയ്ത് അടുത്ത മാസം കൃത്യമായിട്ട് വിളിച്ചു, ഈ വഴിപാട് ചെയ്യാനായിട്ട് പൈസ അയച്ചു. അപ്പം ഞാൻ ഓക്കെ പറഞ്ഞു, വീണ്ടും വിളിച്ചു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അന്ന് വഴിപാട് ചെയ്തപ്പോൾ നല്ല മാറ്റമുണ്ടായി. ഞാൻ പറഞ്ഞു, നമ്മളിവിടെ വഴിപാടൊക്കെ പറയുന്നത് തമാശക്കാണോ? നമ്മുടെ സനാതന ധർമ്മസംഘത്തിൻ്റെ SDSൻ്റെ ഗ്രൂപ്പിൽ നിത്യവും ഒരുപാട് അനുഭവസാക്ഷ്യം വീഡിയോ വരുമ്പോൾ ഇത് ക്രിസ്ത്യാനികളുടെ പെന്തക്കോസ്റ്റിൻ്റെ പരിപാടിയാണോ എന്നൊക്കെ ചിലർ ചോദിക്കുന്നു. കാരണം അവർ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഹിന്ദുക്കൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പോലും അതൊന്ന് ഉൾക്കൊള്ളാനുള്ള ഒരു ബോധം പോലുമില്ല. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അങ്ങനെ 3 പ്രാവശ്യം ഇദ്ദേഹം ഈ വഴിപാട് ചെയ്ത് കഴിഞ്ഞപ്പോൾ 3ാം മാസം കഴിഞ്ഞ് 4ാം മാസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 3ാം മാസം തന്നെ ഇദ്ദേഹം ആവാഹന പൂജയിൽ വന്ന് പങ്കെടുത്തു. ആൾ പറഞ്ഞത് ഇത്രയും കാലമായിട്ട് പോലും 52 വയസ്സുണ്ട്, ജീവിതത്തിൽ ഇങ്ങനെ എത്താൻ പറ്റാതെ നിന്നപ്പോൾ ഈ വീഡിയോ കണ്ടതിലേക്ക് എത്താൻ പറ്റിയത് മഹാഭാഗ്യമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരുപാട് വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലേഡി പറയുന്നു, 56,000 രൂപ ഇത്രയും വലിയ സംഖ്യ കൊടുക്കണമല്ലോ എന്നാലോചിച്ചിട്ടാണ് വരാതെ പോയത്. അപ്പോൾ മക്കളൊക്കെ പഠിച്ചിട്ട് ജോലിയില്ല, ഇവർക്ക് ജോലിയിൽ പ്രൊമോഷനില്ല, ഭർത്താവ് മരിച്ചുപോയി, എന്നിട്ടും കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾ എന്നെ ഒന്ന് ആലോചിക്കും, നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പോക്ക്. അപ്പോൾ സമൂഹം നമ്മളോട് പറയുന്നത് എന്താ, ഇതൊക്കെ അന്ധവിശ്വാസമാണ്, കൂടോത്രമാണ്, മന്ത്രവാദമാണ്. ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ തൃപ്പൂണിത്തറയിൽ ഭാര്യയും ഭർത്താവും അധ്യാപകർ സംസ്കൃത അധ്യാപകരാണ്, കടം കയറിയിട്ട് 2 കുരുന്നുകളെ കഴുത്ത് ഞെച്ച് കൊന്ന് ഒരാത്മഹത്യ. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, സംസ്കൃത വേദ പണ്ഡിതന്മാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ഇവിടെയെല്ലാം ജ്യോതിഷത്തിൻ്റെ പരാജയമാണ് കാണിക്കുന്നത്. നമുക്കങ്ങനെയല്ല, നമ്മുടെ ജ്യോതിഷത്തിൽ സംസ്കൃതത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല, പക്ഷേ ജീവിതത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഏതൊരാൾക്കാണെങ്കിലും തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി പ്രണവമലയിൽ വന്ന് 27 ദേവതകൾക്കും വഴിപാട് ചെയ്തു. ഇനി നിവർത്തിയില്ലെങ്കിൽ പോലും ഓരോ ക്ഷേത്രത്തിനും 108 പൂർണ്ണപ്രതിഷ്ഠ നടത്തി. 2 ദിവസം വേണ്ടി വരും. അങ്ങനെ 27 ദേവതകൾക്കും 108 പൂർണ്ണപ്രതിഷ്ഠ നടത്തി എനിക്ക് രക്ഷപ്പെടണം എന്ന് പ്രാർത്ഥിച്ചാൽ പോലും തീർച്ചയായിട്ടും ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും. കൗണ്ടറിൽ നിന്ന് 100 കൊടുത്ത ഒരു ചരട് ലഭിക്കും, അതിലൂടെ 27 ദിവസം പോകാം. അതിൻ്റെ ഇടയിൽ ഒരു ഏലസ് വാങ്ങി ധരിക്കാം, 5,000 രൂപ. ഓൺലൈൻ ആകുമ്പോൾ 5,100. 5,100 വഴിപാട് എല്ലാ മാസം ചെയ്യണം. 1.5 വർഷം വരെ ഏലസ് പോകും, അതിൻ്റെ ഇടയിൽ ഇവിടെ വന്ന് ആവാഹന പൂജയിൽ വന്ന് പങ്കെടുത്ത് മാറ്റണം. 56,000 രൂപയോ എന്ന് പറഞ്ഞ് പേടിക്കേണ്ട, കാരണം മുടക്ക് 100 രൂപ ഉള്ളൂ, പിന്നെ എല്ലാം ഭഗവാന്മാർ തരുന്നു. അതിൽ നിന്ന് പൂജയിലേക്കും അധിക വാസ്തുവിന് മാത്രമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഞങ്ങളുടെ കുഴപ്പമല്ല, പാരമ്പര്യവാദികളായിരിക്കുന്ന ഒരുപാട് വിഡി പുഷ്പാണ്ഡങ്ങൾ തോന്നണ പോലെയൊക്കെ കാണിച്ച് കൂട്ടി കൊളാക്കി വെച്ചാൽ കാണും. അപ്പോൾ അങ്ങനെയുള്ള വീടുകളിൽ കിടന്നാൽ മാത്രം ഗതി പിടിക്കില്ല, കാരണം ആവാഹന പൂജ കഴിഞ്ഞാൽ 2.5 വർഷത്തേക്ക് ഗംഭീരതയായിരിക്കും, പിന്നെ എല്ലാം പോകും. പക്ഷേ വാസ്തു ക്ലിയറാണെങ്കിൽ ഒരിക്കലും പോവില്ല. അതേപോലെ ഈ ക്ഷേത്രാങ്കണം വിട്ടും പാർട്ടി ഒരിക്കലും പോവില്ല. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് നമ്മളോട് ഒരുപാട് പാക്കേജ് വീഡിയോകൾ ഇടുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഒരുപാട് പാരമ്പര്യവാദികളായിരിക്കുന്ന നിങ്ങളെ വഴി തെറ്റിക്കാൻ വരുന്ന ഒരുപാട് മണ്ടന്മാർ കമൻ്റ് ഇടും, എന്നിട്ട് ചോദിക്കും ബിസിനസ്സാണോ പൈസയാണോ എന്താണ് പറയുന്നത്. പിന്നെ ഒക്കെ ചെവി കേൾക്കുമെന്ന് എനിക്ക് മനസ്സിലാവട്ടെ, നമ്മൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഗ്രഹിക്കുക. നമുക്ക് തുലാം മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് 13ാം തീയതി വരെ മുഹൂർത്തങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക. നിങ്ങൾ സംശയമുണ്ടെങ്കിൽ ശ്രീകൃഷ്ണവാസ്തുശാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക. അല്ലാതെ കണ്ടിട്ട് പൈസ പോകുന്നുള്ള പേടി വേണ്ട, എല്ലാവരും മനുഷ്യരാണ്, ജീവിതം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ജ്യോതിഷം എന്നറിയുക. അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി
ഏത് ദശാകാലമാണ്, എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും, ഏത് നാളുകാരെ വിവാഹം വെച്ച തമ്മിൽ തല്ല കഴിയാൻ സാധിക്കും, ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത്, എപ്പോഴാണ് മരണം സംഭവിക്കാൻ സാധ്യത, എല്ലാ കാര്യവും കൃത്യമായിട്ട് അതിനകത്ത് ഉണ്ടാകും. പിന്നെ കലാകായികപരമായ കഴിവുണ്ടോ, അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ജോലിയാണോ, വിദേശമാണോ, സ്വദേശമാണോ, ബിസിനസ്സാണോ, ഡോക്ടറാണോ, എൻജിനീയറാണോ, IAS ആണോ, IPS ആണോ, നേഴ്സാണോ, ബാങ്കിലാണോ, അധ്യാപകരാണോ, കൂലിപ്പണിയാണോ, കൃഷിയാണോ, എല്ലാ കാര്യവും കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളുടെ അഭിരുചി അനുസരിച്ച് നിങ്ങൾക്ക് പഠിപ്പിക്കാം. അപ്പോൾ എത്ര ജാതകങ്ങൾ പാരമ്പര്യവാദികളുടെ നിന്ന് എഴുതിയിട്ടുണ്ട് അതൊക്കെ മാറ്റിവെക്കുക. നിങ്ങൾക്ക് എത്ര വയസ്സായാലും ധൈര്യമായിട്ട് എഴുതി വാങ്ങുക. കാരണം ഏത് രോഗമാണ് വരാൻ പോകുന്നത് കൃത്യമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. ധൈര്യമായിട്ട് പോയി ചെക്ക് ചെയ്യുക, രോഗം ഉണ്ടാവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിജീവിക്കാൻ സാധിക്കും. അപ്പോൾ എത്ര വയസ്സായ ആളാണെങ്കിലും ധൈര്യമായിട്ട് ജാതകങ്ങൾ എഴുതി വാങ്ങുക. ഇനിയുള്ള കാലം തിരുപേരമംഗലത്തപ്പനോടും പ്രണവമലയിലെ ദേവതകളോടൊപ്പം ജീവിച്ച് നല്ല രീതിയിൽ തന്നെ ജീവിത സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും. അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്ന പൂജാ സംവിധാനം 30,000 രൂപയ്ക്ക് ദേവങ്ങളടക്കൊണ്ടും ചെയ്തിരിക്കുകയും ചെയ്യും. താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ ഒരിക്കലും പരാജയപ്പെടേണ്ടി വരികയില്ല. ലോകത്തിൽ ആദ്യമായിട്ട് യാതൊരു വിധ പ്രവേശന ഫീസും മാസവരി ഇല്ലാതെ സനാതനധർമ്മ സംഘം എന്നൊരു സംഘടനയുണ്ട്. ജാതിമത വർഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാത്ത ഈ സംഘടനയിൽ നിങ്ങൾക്കും ചേർന്ന് പ്രവർത്തിക്കാം. കുട്ടികളുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ തന്നെ മാറ്റിമറിച്ചെടുത്ത് ഏതൊരാൾക്കും രക്ഷപ്പെടാൻ വേണ്ടിയുള്ള സംഘടനയാണ്. അപ്പോൾ ഇതൊന്നും കേട്ടിട്ട് മനസ്സിലാകുന്നില്ല എന്ന് പറയരുത്. ഈ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ ആയിലവും തീർത്ഥാടനമായി കൊണ്ടാടുന്ന തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാം. ബസ്സുകാച്ചിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ജീവിതം തിരിച്ചു പിടിക്കാൻ ഇതിനേക്കാൾ വലിയൊരു സംവിധാനം ഈ ലോകത്തിൽ ഒരു സ്ഥലത്തും ഇല്ല എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിരവധി അനുഭവ സാക്ഷ്യം വീഡിയോ ഇതോടൊപ്പം തന്നെ കാണിക്കുന്നു. ജീവിതം നമ്മുടേതാണെന്നുള്ള തിരിച്ചറിവ് ആശുപത്രി പോയിട്ട് എത്ര ലക്ഷം വേണമെങ്കിലും കൊടുക്കും, അവസാനം പെട്ടിയിൽ കൊണ്ടുവന്ന് കത്തിച്ച് കളയും ശവമായിട്ട്. ആ സമയത്ത് ഒരു വിഷമവുമില്ല. രക്ഷപ്പെടാനായിട്ട് പൈസ മുടക്കാൻ പറഞ്ഞാൽ വലിയ വിഷമമാണ്. അതേപോലെ തന്നെ പ്രേത വേർപാട് കൊണ്ട് ഇരുത്തൽ കിടത്തൽ ഇതെല്ലാം വെറും പറ്റിക്കലാണ്. നമുക്കതിന് പകരമായിട്ട് പ്രായച്ചിത്ത വലിയ വെറും 3000 ചെയ്താൽ തന്നെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും. അതോടൊപ്പം തന്നെ ഏലസൊക്കെ വാങ്ങി ധരിച്ച് ജീവിത രക്ഷയിലേക്ക് എത്താൻ സാധിക്കും. ഇതിനെ കൊണ്ട് ഇരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും അവിടെ പോയിട്ട് വഴിപാട് ചെയ്യാൻ പറയും. അതിന് വേണ്ടിയിട്ടാണ് ആ വഴിപാടൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എല്ലാ വർഷത്തിലും നിങ്ങൾ മരിച്ച കാരണന്മാരെ കൊണ്ട് ഇരുത്തിയേ എന്നുള്ളതിൻ്റെ വലിയ ക്ഷേത്രത്തിലേക്ക് എത്തും. അതെല്ലാം വെറും തട്ടിപ്പാണ്. അറിയുക, നമുക്കൊരിക്കലും നമ്മുടെ നിഴലിൽ മാറ്റാൻ പറ്റാത്ത പോലെ പിതൃ നമ്മോടൊപ്പമാണ് ഇരിക്കുന്നത്. കൃത്യമായിട്ട് ശ്രാദ്ധ ബലിയിട്ട ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ജീവിത വഴി തേടിയെത്തുന്നവർക്ക് ഇതിനേക്കാൾ വലിയ ഒരു ലോകം എവിടെയും ലഭിക്കില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. സിദ്ധാർത്ഥും ഫാമിലിയുണ്ട്, ഭാര്യയും കുട്ടിയും, പിന്നെ മകനുണ്ട് ഷൈൻ എന്ന് പറഞ്ഞിട്ട്. ഷൈനാണ് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കണ്ട് ഇവിടെ വരുന്നത്. അങ്ങനെ 2018 ആദ്യമായിട്ട് ഏലസ് വാങ്ങി ധരിക്കും. പിന്നീട് 2020 പൂജ നടത്തുന്നത്. അപ്പോൾ പൂജ കഴിഞ്ഞിട്ട് പിന്നീട് പല പ്രാവശ്യവും ഇങ്ങനെ തടസ്സം വരുന്ന സമയത്ത് അവരിവിടെ വരാറുണ്ട്. കൃത്യമായിട്ട് ഞാനായിട്ട് പറയേണ്ട കാര്യമില്ല, അവർക്ക് മനസ്സിലാകും തടസ്സം വന്നിട്ടുണ്ട്. അപ്പോൾ ആ തടസ്സം വന്നത് ഇപ്പോൾ ഗ്രൂപ്പുണ്ട്. മുമ്പൊക്കെ എന്നെ വിളിച്ച് ചോദിക്കണം, വിളിച്ച് ചോദിച്ചിട്ട് വരാൻ പറ്റുള്ളൂ. ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ നമുക്ക് സ്പെഷ്യൽ പൂജാ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ പൂജാ ഡേറ്റ് കിട്ടും. കൃത്യമായിട്ട് അവരിവിടെ വരും. അപ്പോൾ മകൻ വിദേശത്താണ്, അപ്പോൾ മകനും വ്രതം ഉണ്ടാവും. അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവരുടെ കുടുംബം മൊത്തമായിട്ട് ആത്മീയതയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവർ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കും. കുടുംബത്തിലെല്ലാവരും ഒരേ മനസ്സോടുകൂടി പോകുമ്പോൾ അത് വളരെ ഈസിയാണ്. ഇവരും തൃശ്ശൂർ ജില്ലക്കാരാണ്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തൃശ്ശൂർ ജില്ലക്കാർക്ക് ആത്മീയമായിട്ട് കുറച്ച് കൂടുതൽ ഭക്തി കൂടുതലുള്ള ആളുകളും, അതേപോലെ ഇവരോടൊക്കെ വീഡിയോ എടുക്കാൻ പറഞ്ഞ സമയത്ത് അവർക്ക് മടിയൊന്നുമില്ല. അവർ പറഞ്ഞത് ശരി, നാല് പേരെ അറിഞ്ഞോട്ടെ, ഇതറിഞ്ഞ് ഇത്രയും വലിയൊരു സത്യം സനാതനധർമ്മ സംഘവും അതേപോലെ തന്നെ തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലെ 27 ദേവതകളുടെ അത്ഭുതങ്ങളും ലോകം മുഴുവൻ അറിയട്ടെ എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി തന്നെയാണ് സിദ്ധാർത്ഥും ഫാമിലിയും. അതേപോലെ കുട്ടീനെ തന്നെ നിങ്ങൾക്ക് കണ്ടറിയാം. അപ്പോൾ ചെറിയ കുട്ടികൾ വരെ ഇതിൻ്റെ സത്യം തിരിച്ചറിഞ്ഞ് ഇനിയുള്ള കാലം എങ്ങനെ ഉപയോഗിക്കാം, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിദ്യാഭ്യാസം അതേപോലെ തന്നെ കുടുംബജീവിതം എല്ലാം എങ്ങനെ ഉപയോഗിക്കാം, അതിൻ്റെ ഏറ്റവും വലിയ നേർക്കാഴ്ചയായിട്ടാണ് ഈ വീഡിയോ. എല്ലാവരും കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കുക. നമ്മുടെ ഇവിടുത്തെ ആവാഹന പൂജയുടെ 2nd ദിവസമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഇവിടെ ആവാഹന പൂജയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇത് മരുന്നിന് ചെറിയ ഒരു എമൗണ്ട് വാങ്ങിച്ചിട്ടായിരിക്കും മാറ്റുന്നത്.